പയ്യന്റെ പയ്യന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. പൂവാൻ പഴ പോലെ ഇരിക്കാ നോക്ക്. ദൈവമേ സാറേ ഉണ്ടട്ടെ പോവേ മോനാ. യാത്രയൊക്കെ സുഖായിരുന്നല്ലേ? നല്ല സുഖിച്ചു വന്നത്. ഇരി അവിടെ ഒന്നുമില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? അയ്യോ ഞാന് നീ വന്നേ, നീ ഒന്നും ചെയ്യല്ലേ പെണ്ണു. എന്തോ ഇത് ഊരി എടുത്തോ ചെരുപ്പ്. ഞാൻ പേരെ വാച്ചിട്ടുണ്ട്. അത്രല്ലേ മുണ്ടെത്തിയ ദൂരത്തെ പിടിച്ച്. പിന്നെ 12-ാമത്തെ വയസ്സിൽ കെട്ടണം കെട്ടണം പറഞ്ഞ് നടക്കുവാ. പ്രായാവാതെ കെട്ടിക്കുന്ന എങ്ങനെയാ? അതെ തട്ടിമുട്ടി കാണാറുണ്ട്. കുറച്ച് കൊതുക്കണം ചെറുപ്പക്കാരെ. ഞാൻ തട്ടിമുട്ടുന്ന അത്ര ശരിയല്ല. ഈ വീട്ടിൽ എങ്ങനെയാണോ നമ്മുടെ പെണ്ണിനെ പറഞ്ഞു വിടുന്നത്? ഞാൻ ഒരു തമാശ പറഞ്ഞപ്പോഴത്തേനേ അടിച്ചു. സ്ത്രീധനം വാങ്ങിച്ചോണ്ട് ഞങ്ങളുടെ കൊച്ചിനെ വല്ലതും ചെയ്തോണ്ടല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ സ്ത്രീധനത്തിന്റെ പരിപാടിയൊന്നും ഇല്ല. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും എല്ലാം തെറ്റാ. ഹലോ ചേച്ചി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇവന്റ് മാനേജറാണ്. ഇവന്റ് മാനേജർ ആരും എനിക്കെന്താ? അല്ല അതല്ല, പോകുന്നതിന് മുന്നേ നമുക്കൊരു വ്ളോഗൊക്കെ ചെയ്യണം കേട്ടോ. ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ? ഞാൻ മറുപടി ഞാൻ തരുന്നില്ല ഇപ്പൊ. ഞാൻ കേട്ടോ, നീ സംസാരിക്കാതെ. നീ എടാ, കല്യാണം കഴിഞ്ഞ 3-ാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയി. കേട്ടോ, ഞാൻ അങ്ങനെ ജീവിച്ചാണല്ലോ ഞാൻ. കേട്ടോ അവനെ, എടാ 3 മാസം കഴിഞ്ഞ് ഭർത്താവ് ചത്തുപോയെങ്കിലും ഞാൻ ഇന്നവരെ ഒരു കല്യാണം കഴിച്ചിട്ടില്ല. 8 വർഷം കഴിഞ്ഞാണ് എനിക്ക് ഈ കുഞ്ഞ് പിറക്കുന്നത്. അങ്ങനെ ജീവിക്കാനാണെങ്കിൽ കഴിയട്ടെ കേട്ടോ. പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും, നിങ്ങൾക്കറിയാവോ, ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാണത്തില്ല സാറേ, ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ 2 പേരേ ഉള്ളൂ. ഒന്ന് ഷിക്കാരി ശമ്പും പിന്നെ ഇവന് കേട്ടോ. അല്ല ഞാൻ നമുക്ക് പറയുമ്പോ എല്ലാം പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. മറ പെണ്ണിന്റെ തള്ളയാ ചെറുവിക്കടിച്ചു തരുമോ അവര്? കേട്ടോ പെണ്ണേതാ? കേട്ടോ അയ്യോ പെണ്ണേതമ്മാ. നാണം കെടുത്താൻ വന്നേ കേട്ടോ. ദൈവമേ, മുല്ലപ്പരിയാർ ഒഴുകുന്നാണ് കൊടുക്കുക വായിന്ന് കേട്ടോ. എപ്പോഴും എന്റെ ആദ്യ രാത്രി ആദ്യം ഈ പകലൊന്ന് കഴിയട്ടാ പട്ടി കേട്ടോ. അതെ എനിക്ക് ആദ്യ രാത്രി വലിയ 3-6 ഊട്ടിയിലേക്ക് വന്നിട്ട് ഇത് ഇത് കെട്ടി അവിടെ നമ്മൾ റെയ്ഡ് ഉണ്ടാവില്ല. കെട്ടി വീട്ടിലോട്ട് കൊണ്ടുപോ, പിന്നെ തീരുമാനിക്കാം കേട്ടോ. എങ്ങനെയുണ്ട് പെണ്ണ്? എങ്ങനെയുണ്ട് രമണി? നല്ലതിലും അമ്മ പോലെ ഇരിക്കുന്നു. രമണിയെ കെട്ടാനോ? എന്റെ രാജ, 2 വെള്ളത്തിലൂടെ കാലി ഓട്ടോ നെളിവേ കയറി പോവും. അത് ഒന്നിനെ കെട്ടിയെടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോവാ കേട്ടോ. മോൻ അങ്ങോട്ട് മാറുന്നില്ലേ, ബാക്കി അമ്മ പറഞ്ഞോളാം. അമ്പലത്തില് എന്റെ പൊന്നുമോളെ, എല്ലാരും പ്രേമം ഇങ്ങനെ ഹൃദയത്തിലാണ് കൊണ്ടു കിടക്കുന്നത്. അവൻ തലച്ചോറി കെട്ടി വെച്ചേക്കോ, അതുകൊണ്ടാണ്ടോ ലവ് ചിഹ്നം അടച്ചുണ്ട്. ശരജിച്ചി, അവിടുന്ന് ഇറങ്ങാനൊന്നും വൈകിയില്ലല്ലേ? അല്ലേ, ഇല്ല, എന്റെ ആദ്യത്തെ കാമുകനെ തട്ടിയെടുത്ത പാട്ടി. എന്താ, ഇല്ല ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒട്ടും നേരം കിട്ടിയില്ല. തിരക്കല്ലേ, അതുകൊണ്ടാ. എന്റെ കുട്ടികളുടെ അച്ഛനെ കണ്ടായിരുന്നു? നിന്റെ കുട്ടികളുടെ അച്ഛൻ, നീ പോയി തിരക്ക്. എന്റെ കയ്യിലാണോ? എന്റെ പക്കലാണോ ഇരിക്കുന്നത്? അയ്യോ അതല്ല, ഈ മനോരമയുടെ ആയാലും എവിടെ ആയിരുന്നു? നീ പോയി തിരക്കണം കേട്ടോ. എന്റെ ചെറുക്കന്റെ അച്ഛനെ വെച്ച് 10 വർഷം ഞാൻ നടക്കുവാ. അവളെ കുട്ടിയുടെ അച്ഛനെ തിരക്കാനായിട്ട്. ചേച്ചി അത് സീരിയലിന്റെ കാര്യമാ പറഞ്ഞത്. അതായിരുന്നു മോളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്കാണ് നിന്നാണ് സത്യം. എനിക്ക് ഈ സ്ത്രീധനം ചോദിക്കുന്നത് നമുക്ക് ഈ സ്വർണവും കാര്യങ്ങളൊന്നും അല്ലല്ലോ. കാര്യം അവരെ ജീവിതമാണ് നമ്മൾ നോക്കേണ്ടത്, മനസ്സിലായോ? കാര്യം അവര് ജീവിച്ച് സുഖമായിട്ട് ജീവിച്ചില്ലെങ്കിലേ മനസ്സിലായി. നമ്മൾ എല്ലാരും പറയും സ്വർണം വേണേ സ്വർണം വേണേ സ്വർണമോ കേട്ടോ. അപ്പൊ എന്താ ഇവിടെ ഒരു ബഹളം? എന്താണ് എന്താ ഇവിടെ ഒരു ബഹളം? തിരുവേലി 10:30 മുഹൂർത്തം. അതെ, ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. ഞാൻ ആശുപത്രി വരെ പോകുന്നു. തിരുവേലിക്ക് എന്താ പറ്റിയെന്ന്? അയ്യോ എനിക്കൊന്നും പറ്റിയില്ല. പിന്നെ നമ്മുടെ പത്രത്തിന്റെ ഭാര്യയില്ലേ, പ്രസവിച്ചു 8 കുട്ടികൾ. കൃഷിയുടെ പേരെന്താന്ന് പറഞ്ഞു? പത്രോസ്. അവന്റെ പേര് പത്രോസ് എന്നല്ല, പിന്നെ പ്രസ്. അല്ലെങ്കിൽ ഇത്രയും പേര് നോട്ടീസ് അടിച്ചിറക്കാൻ നടക്കുന്നത്. എന്നിട്ട് പത്രോസ് കൂടെ വന്നോ? പത്രോസ് കൂടെ വന്നോ? അവന് ക്ഷീണമായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുക. എന്നാ അവിടെ എഴുതി വൈ ഇന്ന് പ്രസ് അവധി എന്ന്.
അയ്യോ ഇത് മുഹൂർത്തത്തിൽ സമയമായി. അല്ല പിന്നെ ആഹാരം കഴിക്കണം കേട്ടോ, വെള്ളം കുടിച്ചായിരുന്നോ? വെള്ളമൊക്കെ എടുത്ത് കൂടി ഇവിടെ സദ്യ ഒന്നും നടക്കൂല കേട്ടോ. അതെന്ത് പറ്റി നടക്കൂല? കാര്യം പറയുന്നത് ഇത്രയും പേര് പത്താണോ വന്നിരിക്കല്ലേ ഇവിടെ. കിഴങ്ങില്ലാന്ന് എന്റെ ഭഗവാൻ, ഇത് കിഴങ്ങില്ല. ഇത് ആരെയും ഉത്തരവാദിത്തം ഏൽപ്പിച്ച എന്റെ പൊന്നു ഭഗവാന്, ഇത് കല്യാണം വേണ്ട, കമ്പപ്പരയാക്കല്ലേ, നീ അകത്ത് പോ കേട്ടോ. ഉള്ളതൊക്കെ മതി, അതൊക്കെ ഒറ്റ കട്ട് ചെയ്തോളാം കേട്ടോ. ഒന്നാണ് അതൊക്കെ മുഹൂർത്തമായി പാചകപ്പരല്ല, ചെമ്പിൽ തീ അണഞ്ഞിട്ടില്ല, വലിച്ചു കീറി അടപ്പേ വെക്കും ഞാൻ കേട്ടോ. ചെല്ല് അങ്ങോട്ട് ചെല്ല്. അപ്പൊ നമുക്ക് തുടങ്ങാം മോനെ, മുഹൂർത്ത വൈകാതെ കയറി കയറി. മോൻ അങ്ങോട്ട് ചെല്ല്, അങ്ങോട്ട് ചെല്ല്, മോൻ അങ്ങോട്ട്, അപ്പുറത്ത് ചെല്ല്, മോൻ അപ്പുറത്ത് ചെല്ല്, അപ്പുറത്ത് കൊച്ചഞ്ചി പുറത്ത് വാ. മോൻ അവിടെ നിന്നല്ലേ നില്ല്, തിരുമേനെ കാര്യങ്ങൾ കേട്ടോ, മക്കളെ കയറി. എടുത്ത് കയറ്റാതെ അതാ വെപ്രാളം കാണിക്കാതെ. ഓ സാമ്പാറിൽ വെണ്ടയ്ക്കുള്ളൂ. അയ്യോ എന്തോന്ന് സാമ്പാറിൽ വെണ്ടയ്ക്കുള്ളൂ. ഇവിടെ അടുത്ത് പെട്രോൾ പമ്പ് വല്ലതും ഉണ്ടോ? ആ അവിടെ സൈഡ്. രണ്ട് ലിറ്റർ പെട്രോൾ വാങ്ങിക്കണം. ആ തലവഴി ഓടിച്ച് അടുത്തേ കയറി ഇരുന്നി ചെല്ല്. സാമ്പാർ വെണ്ടയ്ക്ക് എടുത്തത് ഏത് കിഴങ്ങാടാ നീ ഇത്? ഇടയ്ക്ക് വന്നേ. ഹലോ, എവിടെയോ നല്ല പരിചയം എനിക്കടാ, കെട്ടല്ലേടാ ഞാൻ. എവിടെയോ നല്ല പരിചയം നിങ്ങളെ, മറ്റേ കുഞ്ഞമ്മേന്റെ രമണിയുടെ കല്യാണത്തിന്. അത് പറയണ മോളെ, എന്റെ ഭഗവാൻ എന്നത് പറയണ്ടായിരുന്നോ? സദ്യ ഇല്ലല്ലേ? അല്ല ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാണ്, എങ്ങനെ ഉണ്ടായി സദ്യ? എന്താ ബ്ലേഡ് വെള്ളത്തിൽ ടൈരി പറയാനുണ്ടോ? അതിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ട വിഭവം എന്താ? ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാ പറയാൻ പറ്റൂല, കൺഫ്യൂഷൻ ആയിരിക്കും എനിക്ക് അറിയാം. എന്നാലും പറഞ്ഞോളൂ. കരിങ്ങാല വെള്ളവും വാഴയിലയും സെറ്റപ്പ് സാധനമാണ്. ഇന്ന് മതി മതി, കുപ്പിക്കത്തെ കരിങ്ങാല വെള്ളം നിറച്ച് വാഴയില തന്നാൽ മതി, വീട്ടിൽ പൊയ്ക്കോളാം. ദേവി ഏത് ഉണ്ണാൻ ക്ഷണിക്കല്ലേ, ഇവിടെ കരിങ്കൊടി കുത്താൻ വയ്യ എനിക്ക്. അതുകൊണ്ടാ ചെല്ല്. 60-ാം വയസ്സിൽ അറിഞ്ഞ് ചത്തിയില്ലെങ്കിൽ 70-ാം വയസ്സിൽ തിന്നല്ലേ വൈകണോ? അവിടെ ഇരുന്നോളും നീ. ഇത് ദൈവമേ കൊച്ചിനെ താലി അമ്മ പറയുന്ന സമയത്ത് ഞാൻ പറയാടാ, ആ സമയത്ത് കിട്ടിയാ അച്ഛൻ പറയാ. ഫസ്റ്റ് മിസ് ആവും അതാ ഇരുടെ അവിടെ കേട്ടോ. അവിടെ വേണം. അയ്യോ അമ്മ, 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 ഫോട്ടോ എടു, ആ ഫോട്ടോ എടുത്ത്. എന്തുവാ ഇത്? ആ അമ്മേ, ഇപ്പോഴത്തെ ഭർത്താവിനെ അനുഗ്രഹിക്കണം. അത് കഴിഞ്ഞിട്ട് സഹകരിക്കുമോ നീ? തിരുമേനി ഉണ്ടട്ടെ പോകാവൂ, ഇപ്പഴ കാണുന്നേ മഴ കാത്തിരിക്കുന്ന വേഴാമ്പൽ ഒന്ന് ചാറിയാലും മതി. കെട്ട് 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 നടക്കട്ട്, എങ്ങനത്തെ വാരി വെച്ച് കെട്ട്, എന്റെ കാര്യം നടക്കത്തില്ല. പെട്ടെന്നാവട്ട്, ആ കെട്ടുമേള, 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 കെട്ടുമേള. ഇത് കൊലക്കയറല്ല, ഇത് പൂമാലയാ കേട്ടോ. അത് എണീര് മോളെ, ദൈവമേ ഇത് വില്ലടിക്കാൻ പോവല്ല, മാലടാൻ പോവാറിയത്തില്ല. ആ കീച്ചിക്കോ നീ ഇറങ്ങോട്ട്.